Thank <tune> you. ഗുഡ് മോർണിംഗ് കഴിഞ്ഞ ക്ലാസ്സിൽ മാനവ വികസനവുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ആശയങ്ങളാണ് നിങ്ങൾ പഠിച്ചതെന്ന് ഓർമ്മയുണ്ടോ കുറേ ഒക്കെ നിങ്ങൾക്ക് തന്നിരുന്നു നമ്മൾ വളർച്ചയും വികസനവും എന്തൊക്കെയെന്ന് മനസ്സിലാക്കി അവ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി വി ഹവ് ലേൺഡ് ദ വാട്ട് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഈസ് വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു ദ കീ ഏരിയാസ് ഓഫ് ഡെവലപ്മെൻറ്റ് വികസനത്തിൻ്റെ പ്രധാന മേഖലകൾ ഏതൊക്കെയെന്ന് മനസ്സിലാക്കി മാനവ വികസനം എന്ന ആശയം എന്ത് എന്നും അത് സംബന്ധമായി സംഭാവനകൾ നൽകിയ ദക്ഷിണേഷ്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞർ ആരൊക്കെയെന്നും അവരുടെ സംഭാവനകൾ എന്തൊക്കെയെന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ മനസ്സിലാക്കി ഉണ്ടായി ഒപ്പം മാനവ വികസനം എന്ന ആശയം നിലനിൽക്കുന്ന നാല് തൂണുകൾ ദ ഫോർ പില്ലേഴ്സ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഏതൊക്കെ എന്നും നിങ്ങൾ മനസ്സിലാക്കി ഏതൊക്കെയാണവ അസൈൻമെൻറ്റ് എഴുതിയതല്ലേ ഇക്വിറ്റി പ്രൊഡക്ടിവിറ്റി സസ്റ്റൈനബിലിറ്റി ആൻഡ് എംപവർമെൻറ്റ് തുല്യത ശാക്തീകരണം സുസ്ഥിരത ഉൽപാദനക്ഷമത നമ്മളിന്ന് ആരംഭിക്കുന്നത് മാനവ വികസനത്തിൻ്റെ വിവിധ സമീപന രീതികൾ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ ഡിഫറെൻ്റ് അപ്രോച്ചസ് ടു ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് മാനവ വികസനം എന്ന ആശയത്തെ നാലു തരത്തിൽ സമീപിക്കാം അതിൽ ഏറ്റവും ആദ്യത്തേത് income approach this is one of the oldest approaches to study human development in this approach the income of every person or the income of every nation is taken as a measure of human development in that particular country of, or of that particular person വരുമാന നിരക്ക് എത്രമാത്രമുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാനവ വികസനത്തിൻ്റെ തോത് കണക്കാക്കുന്ന രീതിയാണ് ഏറെ കാലം മുമ്പ് നിലനിന്നിരുന്നത് അപ്പോൾ സ്വാഭാവികമായും ഉയർന്ന സാമ്പത്തിക ശേഷിയുള്ള രാജ്യങ്ങളിൽ മാനവ വികസനം പൊതുവേ ഉയർന്നതായിരിക്കും എന്നൊരു കാഴ്ചപ്പാടാണ് അന്ന് നിലനിന്നിരുന്നത് എന്നാൽ കാലമേറെ കഴിഞ്ഞതോടെ ആ സമീപന രീതിക്ക് മാറ്റം വന്നു പിന്നീട് നിലവിൽ വന്ന സമീപന രീതിയാണ് വെൽഫെയർ അപ്രോച്ച് ക്ഷേമ സമീപനം വെൽഫെയർ അപ്രോച്ച് എന്നാൽ ക്ഷേമ സമീപനം ജനതയുടെ ക്ഷേമത്തിൻ്റെ അഥവാ ജനക്ഷേമത്തിൻ്റെ അളവ് എത്രമാത്രമുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാനവ വികസനം കണക്കാക്കുന്ന രീതിയാണ് ക്ഷേമ സമീപനത്തിൽ നിലവിലുള്ളത് ഹിയർ പീപ്പിൾ ആർ സെൻട്രൽ ടു ഡെവലപ്മെൻറ്റ് ആക്ച്വലി പീപ്പിൾ ആർ ദ റിയൽ ബെനിഫിഷറീസ് ഓഫ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് വിഷ്വലൈസ് ദാറ്റ് government is responsible in bringing about welfare to mankind. ഓരോ രാജ്യത്തും നിലനിൽക്കുന്ന ഗവൺമെൻ്റുകളുടെ ഉത്തരവാദിത്തമാണ് ആ രാജ്യത്തെ ജനക്ഷേമം ഉറപ്പുവരുത്തുക എന്നത് അതായത് രാജ്യത്തിൻ്റെ വാർഷിക ബജറ്റിൽ ജനക്ഷേമത്തിന് എത്രമാത്രം തുക നീക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ മാനവ കണക്കാക്കുന്ന രീതിയാണിത് മൂന്നാമത്തെ സമീപന രീതിയാണ് ബേസിക് നീഡ്സ് അപ്രോച്ച് അടിസ്ഥാന ആവശ്യ സമീപനം സി ദിസ് അപ്രോച്ച് വാസ് പുട്ട് ഫോർവേഡ് ബൈ ദ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഐ എ ലോ അന്താരാഷ്ട്ര തൊഴിൽ സംഘടന മുന്നോട്ട് വെച്ച മാനവ വികസന സമീപന രീതിയാണ് ബേസിക് നീഡ്സ് അപ്രോച്ച് ഇത് മുഴുവൻ ജനങ്ങളെയും ഒന്നാകെ നോക്കി കണ്ടുകൊണ്ടുള്ള ഒരു മാനവ വികസന സമീപന രീതിയല്ല ഒരു സമൂഹത്തിലെ ഒരു പ്രത്യേക ജനവിഭാഗത്തിന് എന്തൊക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാകുന്നുണ്ട് ആഹാരം വസ്ത്രം പാർപ്പിടം എന്നിങ്ങനെ ഒരു ആറോളം ഇനങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് ഈ മേഖലകളിലൊക്കെ ജനങ്ങൾക്ക് എത്രമാത്രം സൗകര്യങ്ങൾ ലഭ്യമാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ മനവ വികസനം കണക്കാക്കുന്ന രീതിയാണ് ബേസിക് നീഡ്സ് അപ്രോച്ച് അഥവാ അടിസ്ഥാന ആവശ്യ സമീപനം ഇത് മുന്നോട്ട് വെച്ചത് അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയാണ് ദിസ് അപ്രോച്ച് ഈസ് പുഡ് ഫോർവേഡ് ബൈ ദ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ലാസ്റ്റ് വൺ ഈസ് കേപ്പബിലിറ്റി അപ്രോച്ച് കാര്യശേഷി സമീപനം നോക്കൂ ഈ സമീപനം മുന്നോട്ട് വെച്ചത് വിഖ്യാതനായ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് കഴിഞ്ഞ ക്ലാസ് ശ്രദ്ധിച്ചവർക്ക് അറിയാം അദ്ദേഹത്തിൻ്റെ പേര് എന്താണ് അദ്ദേഹത്തിൻ്റെ പേര് ഹി ഈസ് നൺ അതർ ദാൻ പ്രൊഫസർ അമർത്യ സെൻ പ്രൊഫസർ അമർത്യ സെൻ ആണ് ഈ അടിസ്ഥാന ആവശ്യ സമീപനത്തിൻ്റെ He said that building capabilities in the key areas of health, education, and access to resources is the basis for human development. ആരോഗ്യം വിദ്യാഭ്യാസം വിഭവലഭ്യത ഈ മേഖലകളിലൊക്കെ എത്രമാത്രം ശേഷി ഒരു നാട് ഒരു ജനത കൈവരിക്കുന്നുവോ അത്രമാത്രം ആ പ്രദേശത്തിൻ്റെ ആ പ്രദേശത്തെ മാനവ വികസനം ഉറപ്പുവരുത്താനാകും എന്നാണ് ഈ സമീപനം വിഭാവനം ചെയ്യുന്നത് ഇങ്ങനെ നാല് അപ്രോച്ചുകളാണ് മാനവ വികസനം എന്ന ആശയത്തെ സമീപിക്കാൻ നിലവിലുള്ളത് ഒന്നുകൂടി പറയാം ഇൻകം അപ്രോച്ച് അഥവാ വരുമാന സമീപനം വെൽഫെയർ അപ്രോച്ച് അഥവാ ക്ഷേമ സമീപനം ദെൻ ബേസിക് നീഡ്സ് അപ്രോച്ച് അഥവാ അടിസ്ഥാന ആവശ്യ സമീപനം അവസാനമായി കാപ്പബിലിറ്റി അപ്രോച്ച് അഥവാ കാര്യശേഷി സമീപനം നൗ ദ അറൈസസ് ഹൗ വിൽ യു മെഷർ ഹ്യൂമൻ ഡെവലപ്മെന്റ് മാനവ വികസനം എങ്ങനെ കണക്കാക്കും മാനവ വികസനം കണക്കാക്കുന്ന രീതി ആവിഷ്കരിച്ചത് പാകിസ്ഥാനി സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ഡോക്ടർ മെഹബൂബ് ഉൾ ഹക്കാണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയിരുന്നു മാനവ വികസനം എന്ന ആശയം ഐക്യരാഷ്ട്ര സംഘടന അന്ന് മുതൽക്കിനെ സ്വീകരിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽക്ക് എല്ലാ രാജ്യങ്ങളുടെയും ഐക്യരാഷ്ട്രസഭയിൽ അംഗമായ എല്ലാ അംഗരാജ്യങ്ങളുടെയും മാനവ വികസനത്തിൻ്റെ ഒരു കണക്ക് എല്ലാ വർഷവും പ്രസിദ്ധീകരിച്ചു വരുന്നു ഐക്യരാഷ്ട്ര സംഘടന അതിനായി മൂന്ന് മേഖലകളാണ് സ്വീകരിക്കുന്നത് ദർ ആർ ത്രീ ഇൻഡിക്കേറ്റേഴ്സ് യൂസ്ഡ് ടു മേഷർ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഓഫ് എനി നേഷൻ അവയാണ് ആക്സസ് ടു ഹെൽത്ത് ആക്സസ് ടു നോളജ് ആൻഡ് ആക്സസ് ടു റിസോഴ്സസ് ആരോഗ്യ ലഭ്യത വിദ്യാഭ്യാസ ലഭ്യത വിഭവ ലഭ്യത ഇവയാണ് മാനവ വികസനം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന മൂന്ന് സൂചകങ്ങൾ നോക്കൂ ഈ ഓരോ സൂചകങ്ങളിലും ഓരോ രാജ്യവും എത്ര സ്കോർ നേടുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് കണക്കാക്കുന്നത് ഉദാഹരണമായി ആക്സസ് ടു ഹെൽത്ത് ആരോഗ്യ ലഭ്യത ഈ ആരോഗ്യ ലഭ്യതയിൽ സ്കോർ പൂജ്യം മുതൽ ഒന്ന് വരെയാണ് നൽകുക ഏറ്റവും മോശപ്പെട്ട സ്കോർ പൂജ്യം ഏറ്റവും മെച്ചപ്പെട്ട ഏറ്റവും ഉയർന്ന സ്കോർ ഒന്ന് ഇപ്പോൾ പൂജ്യം മുതൽ ഒന്ന് വരെയാണ് ഈ ഓരോ സൂചകത്തിലും ഓരോ രാജ്യത്തിനും സ്കോർ നൽകുക ആരോഗ്യ സൂചകം കണക്കാക്കുന്നത് ആയുർദൈർഘ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ലൈഫ് എക്സ്പെക്റ്റൻസി അറ്റ് ബർത്ത് ഇവിടെ സ്കോറ് പൂജ്യത്തിനും ഒന്നിനും ഇടയിലാണ് നൽകുക സീറോ പോയിൻ്റ് വൺ വൺ അങ്ങനെ തുടങ്ങി ഒന്ന് വരെയുള്ള സ്കോറുകളാണ് ലഭിക്കുക അതുപോലെ ആക്സസ് ടു എജ്യൂക്കേഷൻ വിദ്യാഭ്യാസ സൂചകമായി പരിഗണിക്കുന്നത് ഗ്രോസ് എൻറോൾമെൻ്റ് റേഷ്യോയും അഡൾട്ട് ലിറ്ററസി റേറ്റുമാണ് മുതിർന്നവരിലെ സാക്ഷരതാ നിരക്കും എത്രമാത്രം കുട്ടികൾ വിദ്യാലയത്തിൽ ചേർന്ന് പഠിക്കുന്നു എന്നുള്ളതിൻ്റെ കണക്കിൻ്റെയും അടിസ്ഥാനത്തിലാണ് വിദ്യാഭ്യാസ സൂചകം കണക്കാക്കുന്നത് അവിടെയും സ്കോർ പൂജ്യത്തിനും ഒന്നിനും ഇടയിൽ ഇനി മൂന്നാമതായി പരിഗണിക്കുന്നത് ആക്സസ് ടു റിസോഴ്സസ് അഥവാ വിഭവ ലഭ്യത ഇവിടെയും സ്കോർ പൂജ്യത്തിനും ഒന്നിനും ഇടയിലാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ഈ വിഭവ ലഭ്യത കണക്കാക്കുന്നത് ഇൻ ടേംസ് ഓഫ് യു എസ് ഡോളേഴ്സ് അമേരിക്കൻ ഡോളറിൻ്റെ അടിസ്ഥാനത്തിൽ എത്രമാത്രം വാങ്ങൽ ശേഷി ഒരു വ്യക്തിക്കുണ്ട് ലോക കറൻസിയായി തൽക്കാലം പരിഗണിക്കുന്നത് അമേരിക്കൻ ഡോളറാണ് എന്നുള്ളതുകൊണ്ടാണ് യു എസ് ഡോളറിലൂടെ കണക്കാക്കാനായി മാനദണ്ഡം ആക്കിയിട്ടുള്ളത് ഈ മൂന്ന് മേഖലയിലും ഓരോ രാജ്യവും നേടിയിട്ടുള്ള സ്കോറിനെ അതിൻ്റെ ശരാശരി കണക്കാക്കാനായി മൂന്ന് കൊണ്ട് വിഭജിക്കും മൂന്ന് കൊണ്ട് ഭാഗിക്കുമ്പോൾ എത്രയാണോ സംഖ്യ കിട്ടുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ രാജ്യത്തിൻ്റെ മാനവ സൂചിക കണക്കാക്കുന്നത് അതായത് എത്രമാത്രം ഒന്ന് എന്ന സംഖ്യയോട് അടുത്തു നിൽക്കുന്നു അത് ഉയർന്ന മാനവ വികസനത്തെ സൂചിപ്പിക്കുന്നു പൂജ്യത്തിനോട് എത്ര എടുക്കുന്നുവോ അത്രമാത്രം താഴ്ന്ന മാനവ വികസനം എന്നും പറയുന്നു ഉദാഹരണമായി സീറോ പോയിൻറ്റ് സ്കോർ എന്നത് ഉയർന്ന മാനവ വികസന സൂചികയാണ് അതേസമയം പോയിൻറ്റ് ടു സിക്സ് ഫോറോ ടു സിക്സ് ഫൈവോ ഒക്കെയാണ് എങ്കിൽ ആ രാജ്യത്തിൻ്റെ മാനവ വികസനം ഏറെ താഴെയാണ് എന്നും പറയേണ്ടി വരും ഒരു രാജ്യത്തിന്റെ ആരോഗ്യ സൂചകത്തിന് ലഭിച്ച സ്കോർ പൂജ്യം ദശാംശം അഞ്ച് മൂന്ന് രണ്ട് ദ ഹെൽത്ത് ഇൻഡിക്കേറ്റർ സ്കോർ ഓഫ് എ കൺട്രി ഈസ് സീറോ പോയിന്റ് ഫൈവ് വിദ്യാഭ്യാസ സൂചകത്തിന് ലഭിച്ച സ്കോർ ദ സ്കോർ ഫോർ എഡ്യൂക്കേഷണൽ ഇൻഡിക്കേറ്റർ ഇസ് 0.583 പൂജ്യം ദശാംശം അഞ്ച് എട്ട് മൂന്ന് വിഭവ സൂചകത്തിന് ലഭിച്ച സ്കോർ പൂജ്യം ദശാംശം ആറ് നാല് അഞ്ച് ഈ രാജ്യത്തിൻ്റെ മാനവ വികസന സൂചിക കണക്കാക്കുന്നതിന് ഈ മൂന്ന് സംഖ്യകളും കൂടി കൂട്ടിയതിന് ശേഷം മൂന്ന് കൊണ്ട് ഹരിക്കേണ്ടതാണ് അപ്പോൾ മാനവ വികസന സൂചിക എന്നത് പൂജ്യം ദശാംശം അഞ്ച് എട്ട് ആറ് എന്നതാവും

മാനവ വികസന സൂചികയിലെ സ്കോർ മൂന്നാമത്തത് നമ്പർ ഓഫ് കൺട്രീസ് രാജ്യങ്ങളുടെ എണ്ണം ലോകരാജ്യങ്ങളെ നാലായി പട്ടികപ്പെടുത്തിയിരിക്കുന്നു എന്ന് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും വളരെ ഉയർന്ന മാനവ വികസന സൂചികയുള്ള രാജ്യങ്ങൾ ദ കൺട്രീസ് വിത്ത് വെരി ഹൈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇവിടെ മാനവ വികസന സൂചിക സ്കോർ ദശാംശം എട്ട് പൂജ്യം പൂജ്യത്തിന് മുകളിലാണ് ഇറ്റ് ഇസ് എബൌ പോയിന്റ് എയ്റ്റ് സീറോ സീറോ ആ വിഭാഗത്തിൽ അൻപത്തി ഒൻപത് രാജ്യങ്ങളാണ് നിലവിലുള്ളത് അടുത്തത് ഉയർന്ന മാനവ വികസന സൂചികയുള്ള രാജ്യങ്ങൾ ദ കൺട്രീസ് വിത്ത് ഹൈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഹിയർ ദ സ്കോർ ഇസ് ബിറ്റ്വീൻ പോയിൻറ്റ് സെവൻ സീറോ വൺ ടു പോയിൻറ്റ് സെവൻ നയൻ നയൻ ദശാംശം ഏഴ് പൂജ്യം ഒന്ന് മുതൽ ദശാംശം ഏഴ് ഒൻപത് ഒൻപത് വരെ അൻപത്തി മൂന്ന് രാജ്യങ്ങളാണ് ഈ വിഭാഗത്തിലുള്ളത് അടുത്തത് ദ കൺട്രീസ് വിത്ത് മീഡിയം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് സാമാന്യം മാനവ വികസനമുള്ള രാജ്യങ്ങൾ സ്കോറ് ദശാംശം അഞ്ച് അഞ്ച് പൂജ്യം മുതൽ ദശാംശം ഏഴ് പൂജ്യം പൂജ്യം വരെ ബിറ്റ്വീൻ പോയിന്റ് ഫൈവ് ഫൈവ് സീറോ ടു പോയിന്റ് സെവൻ സീറോ സീറോ ഹിയർ ദർ ആർ തേർട്ടി നയൻ കൺട്രീസ് ഈ വിഭാഗത്തിൽ മുപ്പത്തി ഒൻപത് രാജ്യങ്ങളാണുള്ളത് ഇനി ഏറ്റവും ഒടുവിലായി ദ കൺട്രീസ് വിത്ത് ലോ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് താഴ്ന്ന മാനവ വികസന സൂചികയുള്ള രാജ്യങ്ങൾ ദശാംശം അഞ്ച് നാല് ഒൻപതിന് താഴെയാണ് ഈ രാജ്യങ്ങളിലെ മാനവ വികസനത്തിൻ്റെ തോത് ഹിയർ ദ സ്കോർസ് ബിലോ പോയിൻ്റ് ഫൈവ് ഫോർ നയൻ ആൻഡ് ആ തേർട്ടി എയ്റ്റ് കൺട്രീസ് മുപ്പത്തി രാജ്യങ്ങളാണ് ഈ വിഭാഗത്തിലുള്ളത് അപ്പോൾ മാനവ വികസന സൂചിക എന്നത് നേട്ടങ്ങളുടെ ഒരു സൂചികയാണ് ഹ്യൂമൻ ഡെവലപ്മെൻ്റ് ഇൻഡെക്സ് ഈസ് എൻ ഇൻഡിക്കേറ്റർ ഓഫ് അറ്റൈൻമെൻറ്റ് എത്രമാത്രം നേട്ടം മേൽപ്പറഞ്ഞ മേഖലകളിലൊക്കെ ഒരു രാജ്യം കൈവരിച്ചു എന്നുള്ളതിൻ്റെ സൂചികയാണ് ആണ് എച്ച് ഡി ഐ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ഇത് പലപ്പോഴും പല രാജ്യങ്ങളുടെയും തെളിഞ്ഞ മുഖം മാത്രമാണ് പുറത്തേക്ക് കാണിക്കുക ഓരോ രാജ്യത്തെയും പ്രശ്നങ്ങളുടെ പരിമിതികളുടെ അളവ് പലപ്പോഴും ഇതിൽ മുങ്ങിപ്പോകും മേൽപ്പറഞ്ഞ വിഭവങ്ങളൊക്കെയും അതായത് വിഭവ ലഭ്യത വിദ്യാഭ്യാസ ലഭ്യത ആരോഗ്യ ലഭ്യത എന്നിവ സമൂഹത്തിലെ വിശേഷിച്ചും പാർശ്വവൽക്കരിക്കപ്പെട്ട പിന്നാക്കം നിൽക്കുന്ന സാമ്പത്തികമായി പിന്നിൽ നിൽക്കുന്ന സാമൂഹ്യമായി പിന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് ഇവയൊന്നും ലഭ്യമായി എന്ന് വരില്ല രാജ്യത്തിൻ്റെ ശരാശരി കണക്കാണ് എച്ച് ഡി ഐയിൽ മുന്നിട്ട് നിൽക്കുക ഇത് പലപ്പോഴും സത്യത്തെ വെളിവാക്കുന്നില്ല അതിന് ബദലായി നിർദ്ദേശിക്കപ്പെട്ട മറ്റൊരു സൂചികയാണ് ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ് മനുഷ്യ ദാരിദ്ര്യ സൂചിക അഥവാ മാനവ ദാരിദ്ര്യ സൂചിക ഹിയർ ദ ഷോർട്ട് ഫോൾസ് ഇൻ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഈസ് എംഫസൈസ്ഡ് ഇത് മാനവ വികസനത്തിലെ വീഴ്ചകളെയാണ് സൂചിപ്പിക്കുന്നത് അതിന് ഏതൊക്കെ ഘടകങ്ങളാണ് പരിഗണിക്കുന്നതെന്ന് അറിയണ്ടേ ഒന്ന് ദ പ്രോബിലിറ്റി ഓഫ് നോട്ട് ലിവിങ് ടിൽ ദ ഏജ് ഓഫ് ഫോർട്ടി നാൽപ്പത് വയസ്സുവരെ ജീവിക്കാതിരിക്കാനുള്ള സാധ്യത എത്ര പേർ നാൽപ്പത് വയസ്സിന് മുൻപ് മരിച്ചു പോകുന്നു ദ നമ്പർ ഓഫ് പീപ്പിൾ ഹു ഡസൻ ഹാവ് ആക്സസ് ടു ക്ലീൻ വാട്ടർ എത്ര മനുഷ്യർക്കാണ് ഒരു രാജ്യത്ത് ശുദ്ധജല ലഭ്യത ഇല്ലാതെയുള്ളത് ദ അഡൾട്ട് ഇൻലിറ്ററസി റേറ്റ് മുതിർന്നവരിലെ നിരക്ഷരതാ നിരക്ക് മുതിർന്നവരിൽ എത്ര പേർക്ക് എഴുതാനും വായിക്കാനും അറിയില്ല ഇതൊക്കെ രാജ്യത്തിൻ്റെ പിന്നാക്കാവസ്ഥയെ സൂചിപ്പിക്കുന്ന ഘടകങ്ങളാണ് ഒടുവിലത്തേതായി സമൂഹത്തിൽ എത്ര കുട്ടികൾക്ക് ഭാരക്കുറവുണ്ട് ദ നമ്പർ ഓഫ് ചിൽഡ്രൻ ഹൂ ആർ അണ്ടർ വെയ്റ്റ് ചുരുക്കി പറഞ്ഞാൽ മാനവ വികസന സൂചിക നേട്ടങ്ങളുടെ പട്ടികയാണ് വെളിവാക്കുന്നതെങ്കിൽ മാനവ ദാരിദ്ര്യ സൂചിക വികസനത്തിൻ്റെ രംഗത്ത് പിന്നാക്കാവസ്ഥയെ സൂചിപ്പിക്കുന്നു ഇനി ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മനുഷ്യ വികസനത്തെ കണക്കാക്കുന്ന ഒരു രാജ്യമുണ്ട് ദ വൺ ആൻഡ് ഒള്ളി കൺട്രി ഏതാണ് ആ രാജ്യം എന്ന് അറിയാമോ ഇറ്റ് ഇസ് ഭൂട്ടാൻ ഒരു ഹിമാലയൻ രാജ്യമായ ഭൂട്ടാൻ ആണ് മനുഷ്യ വികസനത്തെ വ്യത്യസ്തമായ രീതിയിൽ സമീപിക്കുന്ന രാജ്യം ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ് ഈസ് ടേക്കൺ ആസ് എൻ ഇൻഡിക്കേറ്റർ ഓഫ് ഡെവലപ്മെൻറ്റ് ഇൻ ദാറ്റ് കൺട്രി ഒരുപക്ഷെ ബുദ്ധമതത്തിൻ്റെ സ്വാധീനമാകാം ഭൗതികമായ നേട്ടങ്ങൾ മനുഷ്യർക്ക് എല്ലാ കാലവും പ്രയാസങ്ങളെ ഉണ്ടാക്കൂ എന്നുള്ളതാണ് ബുദ്ധമതത്തിൻ്റെ കാഴ്ചപ്പാട് അതുകൊണ്ടായിരിക്കാം ഭൗതിക നേട്ടങ്ങൾ പലപ്പോഴും മനുഷ്യരെ പ്രശ്നങ്ങളിലേക്കും പ്രയാസങ്ങളിലേക്കും തള്ളിവിടുന്നു എന്ന് തിരിച്ചറിയുന്നതും രാജ്യം ആത്മീയമായ സംതൃപ്തിയാണ് വ്യക്തി എത്രമാത്രം സന്തോഷവാനായി കഴിയുന്നു എന്നതാണ് ആ രാജ്യത്ത് മാനവ വികസനം കണക്കാക്കുന്നതിനുള്ള ഏകകമായി സ്വീകരിക്കുന്നത് ദ ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ് ഭൂട്ടാൻ എന്ന രാജ്യം അതുകൊണ്ട് തന്നെ മൊത്ത ദേശീയ സംതൃപ്തി ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ് ആണ് മാനവ വികസനത്തിൻ്റെ അളവ് പരിഗണിക്കുന്നത് ലോക രാജ്യങ്ങളിലെ മാനവ വികസനത്തിൻ്റെ തോത് ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കാം ദ ഇൻ്റർനാഷണൽ കമ്പാരിസൺ ഇറ്റ് ഇസ് വെരി മച്ച് ഇൻട്രസ്റ്റിംഗ് ടു നോട്ട് ദാറ്റ് ദർ ഇസ് നോ റിലേഷൻ ബിറ്റ്വീൻ സൈസ് ഓഫ് ദ കൺട്രി ആൻഡ് ദ ലെവൽ ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ദറ്റ് കൺട്രി ഹോൾഡ്സ് പല ചെറു രാജ്യങ്ങളും മാനവ വികസനത്തിൻ്റെ കാര്യത്തിൽ ഏറെ മുന്നിലാണ് എന്ന് പറയേണ്ടി വരും ട്രിനിൻ ഡാഡ് ആൻഡ് ടൊബാഗോ ശ്രീലങ്ക നോർവേ മുതലായവ വലിപ്പത്തിൽ ഏറെ ചെറുതാണ് പക്ഷേ ആ വലിപ്പത്തിലെ ചെറുപ്പം മാനവ വികസനത്തിൽ അങ്ങനെയല്ല മാനവ വികസനത്തിൽ ഈ രാജ്യങ്ങൾ ബഹുദൂരം മുന്നിലാണ് അതായത് രാജ്യത്തിൻ്റെ വലിപ്പവും മാനവ വികസനവും തമ്മിൽ യാതൊരു താരതമ്യവും ഇല്ല മാനവ വികസന സൂചികയിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന പത്ത് രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് മനസ്സിലാക്കാം പട്ടിക ശ്രദ്ധിക്കുമല്ലോ ഒന്ന് നോർവേ രണ്ട് സ്വിറ്റ്സർലാൻഡ് മൂന്ന് ഓസ്ട്രേലിയ നാല് അയർലൻഡ് അഞ്ച് ജർമ്മനി ആറ് ഐസ്ലാൻഡ് ഏഴ് ഹോങ്കോങ് എട്ട് സ്വീഡൻ ഒൻപത് സിംഗപ്പൂർ പത്ത് നെതർലാൻഡ്സ് മാനവ വികസന സൂചികയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന പത്ത് രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് പട്ടികയിൽ നിന്ന് നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കിയില്ലേ നോക്കൂ ഈ രാജ്യങ്ങളുടെയൊക്കെ പ്രത്യേകത പരിശോധിച്ചാൽ കേവലം രണ്ടു രാജ്യങ്ങൾ മാത്രമാണ് വലിപ്പത്തിൽ അല്പമെങ്കിലും മുന്നിട്ട് നിൽക്കുന്നത് എന്ന് കണ്ടെത്താൻ കഴിയും ഏതൊക്കെയാണവ സൂചികയിൽ മൂന്നാം സ്ഥാനത്തുള്ള ഓസ്ട്രേലിയയും അഞ്ചാം സ്ഥാനത്തുള്ള ജർമ്മനിയുമാണ് ആ രാജ്യങ്ങൾ ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് എന്താണെന്നല്ലേ രാജ്യത്തിൻ്റെ വലിപ്പവും മാനവ വികസന സൂചികയിലെ അവയുടെ ഉയർന്ന സ്ഥാനവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നതാണത് മാത്രവുമല്ല പല വലിയ രാജ്യങ്ങളും നാം ഒക്കെ ഏറെ കൊട്ടിഘോഷിക്കാറുള്ള ഏറ്റവും വികസിത രാജ്യമായി പറയാറുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക മാനവ വികസന സൂചികയിലെ ഏറ്റവും മുന്നിലുള്ള പത്തു രാജ്യങ്ങളുടെ പട്ടികയിൽ ഇല്ലേ ഇല്ല എന്നതാണ് അതിലേറ്റവും പ്രധാനം ഈ പത്ത് രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് മനസ്സിലാക്കിയല്ലോ അല്ലേ ഇനി ലോക ലോകഭൂപടത്തിൽ ഈ രാജ്യങ്ങളുടെ സ്ഥാനം കൃത്യമായി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കൂ എന്തെങ്കിലും പ്രത്യേകത കണ്ടെത്താൻ കഴിയുന്നുണ്ടോ ഇതിൽ ഏറിയ പങ്കും യൂറോപ്പിലാണ് എന്നതാണ് ഒരു പ്രത്യേകത സോ യൂറോപ്പ് ഇസ് ഫാർ എഹെഡ് ജനറലി ഇൻ ടേംസ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് വാട്ട് കുഡ് ബി ദി റീസൺ എന്തായിരിക്കാം കാരണം അന്വേഷിച്ച് എന്തെത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഇതിലെ പല രാജ്യങ്ങളും മൂന്നാം ലോക രാജ്യങ്ങളെ അല്ലെങ്കിൽ ഏഷ്യൻ രാജ്യങ്ങളെയും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെയും ഒക്കെ കോളനികളാക്കി കൈയടക്കി വെച്ചിരുന്നു ഏറെക്കാലം അപ്പോൾ ഏഷ്യൻ രാജ്യങ്ങളിലെയും അമേരിക്കൻ രാജ്യങ്ങളിലെയും സമ്പത്തും വിഭവങ്ങളുമാണ് ഈ രാജ്യങ്ങളെ വികസനത്തിൻ്റെ പാതയിൽ ബഹുദൂരം കൊണ്ടെത്തിച്ചത് എന്ന ഒരു തിരിച്ചറിവിലാണ് നാം എത്തിച്ചേരുക ഇടത്തരം മാനവ വികസനം നേടിയിട്ടുള്ള രാജ്യങ്ങൾ ഏതൊക്കെ എന്ന് നോക്കിയാൽ ഒരു പ്രത്യേകത കണ്ടെത്താൻ കഴിയും ഇവയിൽ നല്ലൊരു പങ്കും രണ്ടാം ലോക യുദ്ധത്തിനു ശേഷമോ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷമോ രൂപം കൊണ്ടവയാണ് എന്നാൽ താഴ്ന്ന മാനവ വികസനമുള്ള രാജ്യങ്ങൾ എന്തുകൊണ്ട് അവ അങ്ങനെയായി എന്നുള്ളതിൻ്റെ ഉത്തരമന്വേഷിച്ചു പോയാൽ നാം ചെന്നെത്തുക ആ രാജ്യങ്ങളിലൊക്കെയും പട്ടിണി ആഭ്യന്തര കലഹങ്ങൾ കലാപങ്ങൾ വംശഹത്യ തുടങ്ങിയ പ്രശ്നങ്ങളാൽ ഉഴലുന്നവരാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും സോ ഇറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് ടു നോട്ട് ദ റീസൺസ് ഫോർ ദ അറ്റൈൻമെൻറ്റ്സ് ഇൻ ദീസ് കൺട്രീസ് ഈ രാജ്യങ്ങളിലൊക്കെ മാനവ വികസന സൂചികയിലെ ഈ പ്രത്യേകതകൾ അന്വേഷിച്ചു പോയാൽ വളരെ കൗതുകകരമായ ഇത്തരം പാറ്റേണുകൾ നമുക്ക് കണ്ടെത്താൻ കഴിയും ഈ അധ്യായത്തിൽ നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം ഒന്ന് വളർച്ചയും വികസനവും എന്ന ആശയം ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് മാനവ വികസന സൂചിക ഈ സൂചിക തയ്യാറാക്കുന്നതിൽ ദക്ഷിണേഷ്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞരുടെ പങ്ക് ദ ഫോർ പില്ലേഴ്സ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് മാനവ വികസനം എന്ന ആശയത്തിൻ്റെ നാല് തൂണുകൾ ദ അപ്രോച്ചസ് ടു സ്റ്റഡി ഹ്യൂമൻ ഡെവലപ്മെന്റ് മാനവ വികസനം എന്ന ആശയം മനസ്സിലാക്കുന്നതിന് ഉപയോഗിക്കുന്ന സമീപന രീതികൾ ഏതൊക്കെ ദെൻ ഹൗ ടു കാൽക്കുലേറ്റ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ഓരോ രാജ്യങ്ങളുടെയും മാനവ വികസന സൂചിക എങ്ങനെ കണക്കാക്കാം അതിനുപയോഗിക്കുന്ന സൂചകങ്ങൾ ദ വേരിയസ് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ടു മേഷ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ദ ഇന്റർനാഷണൽ കമ്പാരിസൺ ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് വിവിധ രാജ്യങ്ങളിലെ മാനവ വികസന സൂചികയുടെ താരതമ്യ പട്ടിക ഇനി ഓരോ വിഭാഗത്തിലും പെട്ട രാജ്യങ്ങൾ ഉയർന്നത് വളരെ ഉയർന്നത് താഴ്ന്നത് സാമാന്യം എന്നിങ്ങനെ വിവിധ ഗ്രൂപ്പുകളായി തരംതിരിക്കപ്പെട്ടതിൻ്റെ പിന്നിലെ കാരണങ്ങൾ ഇവയൊക്കെയാണ് ഈ അധ്യായത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഇനി നിങ്ങൾക്കായി ഒരു അസൈൻമെൻറ് ഉണ്ട് ചോദ്യം ഒന്ന്

സമീപനം ഏത് എന്ന് എഴുതുക വിച്ച് ഇൻഡെക്സ് മെഷേഴ്സ് ദ ഷോർട്ട് ഫോൾസ് ഇൻ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് മാനവ വികസനത്തിലെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടുന്ന സൂചിക ഏത് പ്രിപ്പയർ എ നോട്ട് ഓൺ ദ ഇൻഡിക്കേറ്റേഴ്സ് യൂസ്ഡ് ടു മെഷർ എച്ച് ഡി ഐ മാനവ വികസന സൂചിക കണക്കാക്കുന്നതിന് ഉപയോഗിക്കുന്ന സൂചകങ്ങളെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കുക how are countries categorized on the basis of their scores in human development માનവ വികസന സൂചികയിൽ രാജ്യങ്ങൾ നേടിയിട്ടുള്ള സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ അവയെ എങ്ങനെയാണ് തരംതിരിക്കുന്നത് ഈ അസൈൻമെൻ്റ് കൃത്യമായി തയ്യാറാക്കി ഓൺലൈനായി നിങ്ങളുടെ ക്ലാസ് ജിയോഗ്രഫി ടീച്ചറിനെ അയച്ചു കൊടുക്കുമല്ലോ ദാറ്റ്സ് ഓൾ